हाय फ्रेंड्स मार्जिन एंटरटेनमेंटिन्टे पुतियोरी वीडियो इलेक्के अल्ला वर्कुं स्वागतं आरां ग्लास लर्निंग एक्सलेंस रेकॉर्ड सोशल साइंस एक्टिविटी कार्ड 27, 28, 29 and 30 अब नम्मुडे चानल इतुवरे सब्सक्राइब चेय्याता कूट्टुकारुंडेंकिल चानल ओन्न सब्सक्राइब चेय्या लाइक चेय्या निंगलुडे कूट्टुकारिलेक्कुम कूडे ओन्न शेयर चेय्या एक्टिविटी कार्ड 27 ബ്യൂട്ടി ഇൻ സ്കൾപ്ചറിംഗ് ശില്പചാതുര്യം യൂണിറ്റ് 7 ആണേ അപ്പോൾ ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ തന്നിട്ടുണ്ട് കൊണാർക്ക് സൂര്യക്ഷേത്രം അല്ലേ കൊണാർക്ക് ടെമ്പിൾ സൺ ടെമ്പിൾ കേവ് ടെമ്പിൾസ് അറ്റ് എല്ലോറ കാമാഖ്യ ടെമ്പിൾ ഇൻ ആസാം ബൃഹദീശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ ഖജുരാഹോ ടെമ്പിൾ ഇൻ മധ്യപ്രദേശ് Complete the word verb related to Konark Sun Temple. അപ്പോൾ കൊണാർക്ക് സൂര്യക്ഷേത്രവുമായി ബന്ധപ്പെട്ട പദസൂര്യൻ പൂർത്തിയാക്കുക. Konark Sun Temple made in 1246 AD. നിർമ്മാണം AD 1246. Black Pagoda. കറുത്ത പഗോഡ. ഒഡീഷ. പിന്നെ എന്തെഴുതാം? On the banks of the റിവർ ചന്ദ്രഭാഗ ചന്ദ്രഭാഗ നദിയുടെ തീരത്ത് ബി കംപ്ലീറ്റ് ദ ടേബിൾ പട്ടിക പൂർത്തിയാക്കുക മൾട്ടി സ്റ്റോറി ടെമ്പിൾസ് കൺസ്ട്രക്റ്റഡ് യൂസിംഗ് ചൈസൽഡ് റോക്സ് ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങൾ അതിൻ്റെ ലൊക്കേഷനും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അപ്പോൾ ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് കൊണാർക്ക് സൺ ടെമ്പിൾ നേ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ടെമ്പിൾ ആസാമിലെ കാമാഖ്യ ടെമ്പിൾ ഖജുരാഹോ ടെമ്പിൾ ഇൻ മധ്യപ്രദേശ് വാസ് എ ടെമ്പിൾ കോംപ്ലക്സ് കൺസ്ട്രക്റ്റഡ് ഇൻ 12th CE ദർ വർ 85 അഡോൺസ് ടെമ്പിൾ വിത്ത് ബ്യൂട്ടിഫുൾ സ്കൾപ്ചേഴ്സ് ഇൻ ദം Contexts of stories from the Ramayana, the Mahabharata and the Bhagavad were carved on the stone wall of the temples. In addition, the sculptures depicting the scenes of war and art form like dance and musical concerts also found a place on temple walls. Madhya Pradeshile ഖജുരാഹോ ക്ഷേത്രം CE 12th century നിർമ്മിക്കപ്പെട്ടു നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്ര സമുച്ചയമാണ് കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ച 85 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു അത്രേ രാമായണം മഹാഭാരതം ഭാഗവതം എന്നിവയിലെ കഥാസന്ദർഭങ്ങളും യുദ്ധം നൃത്തം സംഗീതം എന്നിവയുമായി ബന്ധപ്പെട്ട രംഗങ്ങളാണ് ഈ ശില്പങ്ങളിൽ കംപ്ലീറ്റ് ദ വേർഡ് വെബ് പദസൂര്യൻ പൂർത്തിയാക്കുക ഖജുരാഹോ ടെമ്പിളിനെ കുറിച്ചാണ് അപ്പോൾ എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ഒരു മധ്യപ്രദേശ് എന്ന് തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് എഴുതാം മെയ്ഡ് ഇൻ 12th CE ഡെപിക്റ്റിംഗ് ദ സീൻസ് ഓഫ് വാ ആൻഡ് ആർട്ട് ഫോം ഓൺ ദ വാൾസ് ക്ഷേത്ര ഭിത്തികളിൽ യുദ്ധം നൃത്തം സംഗീതം എന്നിവയുടെ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു 85 അഡോൺ ടെമ്പിൾസ് വിത്ത് ബ്യൂട്ടിഫുൾ സ്കൾപ്ചേഴ്സ് മനോഹരമായ കൊത്തുപണികളാൽ അലങ്കരിക്കപ്പെട്ട 85 ക്ഷേത്രങ്ങൾ Activity card 28. Different styles of temple architecture. Kshetra Nirmana Reethigal. The contemporary style of temple architecture in India has been developed through different aids in history. വിവിധ കാലഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചവയാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ക്ഷേത്ര നിർമ്മാണ രീതികൾ കംപ്ലീറ്റ് ദ ടേബിൾ പട്ടിക പൂർത്തിയാക്കുക അപ്പോൾ പെക്കുലിയാരിറ്റീസും ടെമ്പിൾസും ക്ഷേത്രങ്ങളും അവയുടെ സവിശേഷതകളും കർവ്ഡ് ഔട്ട് ഫ്രം എ സിംഗിൾ റോക്ക് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവ ഏതൊക്കെയാണ് പഞ്ചരഥാസ് ഇൻ മഹാബലിപുരം മഹാബലിപുരത്തെ പഞ്ചരഥങ്ങൾ അജന്ത എല്ലോറ കേവ്സ് അജന്ത എല്ലോറ ഗുഹകൾ കൈലാസനാഥ ടെമ്പിൾ അറ്റ് കാഞ്ചി കാഞ്ചിയിലെ കൈലാസനാഥ ക്ഷേത്രം നെക്സ്റ്റ് കൺസ്ട്രക്റ്റഡ് യൂസിംഗ് ചൈസൽഡ് റോക്ക് ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് നിർമ്മിച്ചത് ബൃഹദീശ്വര ടെമ്പിൾ കാമാഖ്യ ടെമ്പിൾ ഇൻ ആസാം
द വാൾസ് ഓഫ് ദ ടെമ്പിൾ ആർ അഡോൺഡ് വിത്ത് സ്കൾപ്ചേഴ്സ് ക്ഷേത്ര ഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചു ഖജുരാഹോ ടെമ്പിൾ ഇൻ മധ്യപ്രദേശ് മധ്യപ്രദേശിലെ ഖജുരാഹോ ടെമ്പിൾ ആക്ടിവിറ്റി കാർഡ് 29 ഗോത്തിക് ആർക്കിടെക്ചർ ഗോത്തിക് ശൈലി ദ പോർച്ചുഗീസ് കൺസ്ട്രക്റ്റഡ് churches and forts in a new style of architecture known as the Gothic architecture. Pointed towards the arches are the major features of this style. The St. Francis Church in Kochi and the Bom Jesus Church in Goa were built in Gothic style. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർ പള്ളികളും കോട്ടകളും സ്ഥാപിച്ചത് അവരുടെ വാസ്തു വിദ്യാശൈലിയിലായിരുന്നു. കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ചേർന്ന ഈ നിർമ്മാണ ശൈലി ഗോത്തിക് ശൈലി എന്നറിയപ്പെടുന്നു. കൊച്ചിയിലെ സെയിൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും ഗോത്തിക് ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. എ നൈൻത് ആർക്കിടെക്ചറൽ സ്റ്റൈൽ introduced by the Portuguese in India. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന വാസ്തുവിദ്യാശൈലി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? Gothic architecture, Gothic ശൈലി. ബി റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് Gothic architecture. Gothic ശൈലിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? Arches, കമാനങ്ങൾ. Pointed towers, കൂർത്ത ഗോപുരങ്ങൾ. സി നെയിം ദ ചേർച്ചസ് constructed by Portuguese in Gothic style. Gothic ശൈലിയിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച പള്ളികൾ ഏതെല്ലാമായിരുന്നു? സെൻറ്റ് ഫ്രാൻസിസ് ചേർച്ച് ഇൻ കൊച്ചി, കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. ബോം ജീസസ് ചേർച്ച് ഇൻ ഗോവ, ഗോവയിലെ ബോം ജീസസ് പള്ളി. ആക്ടിവിറ്റി കാർഡ് 30 മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സംഗീതോപകരണങ്ങൾ. റൈറ്റ് ഡൗൺ ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്. കൂട്ടുകാർക്കറിയാവുന്ന സംഗീതോപകരണങ്ങൾ പട്ടികപ്പെടുത്തു. തബല, സരോദ്, തമ്പുരു, വീണ, ചെണ്ട, മദ്ദളം, സിത്താർ. ഇന്ത്യൻ മ്യൂസിക് വാസ് റിച്ച് വിത്ത് വേരിയസ് മ്യൂസിക് സ്റ്റൈൽസ് ലൈക്ക് കർണാട്ടിക് മ്യൂസിക്, ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഖവാലി ആൻഡ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സജേഴ്സ് തബല, സിത്താർ, സരോദ്, തമ്പുരു, വീണ, ചെണ്ട ആൻഡ് മദ്ദളം. ഇപ്പോൾ കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, ഖവാലി തുടങ്ങിയ പ്രധാന സംഗീത ശാഖകളാലും തബല, സിത്താർ, സരോദ്, തമ്പുരു, വീണ, ചെണ്ട, മദ്ദളം തുടങ്ങിയ ധാരാളം സംഗീത ഉപകരണങ്ങളാലും സമ്പന്നമാണ് ഇന്ത്യൻ സംഗീത ശാഖ. കംപ്ലീറ്റ് ദ ടേബിൾ, പട്ടിക പൂർത്തിയാക്കുക. ബ്രാഞ്ചസ് ഓഫ് മ്യൂസിക്, സംഗീത ശാഖ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് സംഗീത ഉപകരണങ്ങളും, പിന്നെ ഫേമസ് മ്യൂസീഷ്യൻ പ്രശസ്തരായ സംഗീതജ്ഞരെയും എഴുതണം. ആദ്യം തന്നിട്ടുള്ളത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കാണ്. അതിലത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സിത്താർ, സരോദ്, സാരംഗി. ഫേമസ് മ്യൂസീഷ്യൻ തെൻസൻ. നെക്സ്റ്റ് കർണാട്ടിക് മ്യൂസിക്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വീണ, വയലിൻ, മൃദംഗം. പുരന്ദര ദാസൻ. നെക്സ്റ്റ് ഖവാലി, ഹാർമോണിയം, തബല, സാരംഗി. ഫേമസ് മ്യൂസീഷ്യൻ അമിർ ഖുസ്രു. ഇനി നമുക്ക് ബാക്കി ഒരൊറ്റ പാട്ട് എടുക്കാനുള്ളൂ. കൂട്ടുകാർക്ക് ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.